ബിജെപിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ കെ സുരേന്ദ്രൻ തീരുമാനമെടുക്കുമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. പാലക്കാട് മണ്ഡലത്തിൽ ബിജെപിക്കാണ് വിജയ സാധ്യത കൂടുതലെന്നും രാജീവ് ചന്ദ്രശേഖർ 24നോട്. എസ് കെ എൻ, വെരി ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഏറുന്നു, അങ്കത്തട്ടിൽ പോരാട്ടം മുറുകുന്നു. ഈ വേളയിൽ ബി ജെ പി കൂടുതൽ കേന്ദ്ര നേതാക്കളെ കേരളത്തിലേക്ക് ഇറക്കിയുള്ള പ്രചരണമാണ് നടത്തുന്നത്. നമ്മളോടൊപ്പം രാജീവ് ചന്ദ്രശേഖർ ചേരുകയാണ്. എസ് കെ എൻ വളരെ വ്യക്തിപരമായ അടുപ്പുള്ള ആളുകൂടിയാണ്, എസ് കെ എൻ ഷോയിലേക്കാണ് തരുന്നത്. തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വളരെ പ്രാധാന്യം നൽകുന്നൊരു മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് അങ്ങേക്കും വളരെ അടുത്ത ബന്ധമുണ്ട്. എങ്ങനെയാണ് പാലക്കാടിനെ കാണുന്നത്? ഞങ്ങൾ കാണുന്നത് എല്ലാ മൂന്ന്, അത് പാലക്കാടാണോ ചേലക്കരയാണോ വയനാടാണോ, മൂന്ന് ബൈ ഇലക്ഷൻസ് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ബൈ ഇലക്ഷൻസ് ആണ്. പാലക്കാട് എനിക്ക് തോന്നുന്നത് കൃഷ്ണകുമാർജിക്ക് ഒരു നല്ലൊരു ചാൻസ് ഉണ്ട് ജയിക്കാൻ. പാലക്കാട് ഈ ബി ജെ പിക്ക് അകത്ത പ്രശ്നങ്ങൾ അങ്ങേക്കറിയാം, അങ്ങ് വേറൊരു ലെവലിൽ ഓർഗനൈസേഷനെ കൊണ്ടുപോകുന്ന ഒരാളാണ്. ബി ജെ പിയിലെ സംഘടനാ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ. അല്ല നോക്കുക, അത് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അതിൽ എല്ലാവർക്കും പറയാനും എല്ലാവർക്കും വിമർശിക്കാനും ഒപ്പോസ് ചെയ്യാനും ഒരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ചിലറ്റ കരിഞ്ഞ ഇടപെടുകയാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ. ഒരു ഇലക്ഷൻ മൂമെൻറ്റിൽ ഇങ്ങനെയുള്ള ജനാധിപത്യം പറയലല്ലോ വേണ്ടത്. അച്ചടക്കമുള്ള ഒരു സെമി കേഡർ സംവിധാനമുള്ള ബി ജെ പി ആണ്. അത് എന്നോട് ചോദിച്ചാൽ അത് ഡിസയറബിൾ ആണോ? അല്ല. അതൊരു ഒരു ഡെമോക്രസീൻ്റെ ഒരു കോൺസിക്വൻസ് ആണോ? അതാണ്. അത് അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് അതിൻ്റെ കോൺടെക്സ്റ്റോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ സംസ്ഥാന പ്രസിഡൻറ്റ് സുരേന്ദ്രൻജി എന്ത് ചെയ്യുമെന്ന് അവർ തീരുമാനിക്കും. ബട്ട് ഈ ഇലക്ഷൻ സമയത്ത് ഇതൊരു ഒരു ഞാൻ ഡിസയറബിൾ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. രാജീവ്ജി, തിരുവനന്തപുരത്തോടുള്ള സ്നേഹം ഒഴിവാക്കില്ല, അവിടെ തുടരും? അല്ല, ഞാൻ എല്ലാ മാസവും അവിടെ പോകാറുണ്ട്, അവിടെ വീട് വാങ്ങിച്ചിട്ടുണ്ട്. തിരുവനന്തപുരമാണ് എൻ്റെ ഒരു ഹോം, എൻ്റെ വീട്, എൻ്റെ നാട്. തിരുവനന്തപുരം ഞാൻ വിടില്ല. അവിടെ 3.5 ലക്ഷം ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. താങ്ക് യു രാജീവ്ജി. വളരെ കൃത്യമായി രണ്ട് കാര്യങ്ങൾ പറയുകയാണ് എസ് കെ എൻ. ഒന്ന്, ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തുന്ന ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, അദ്ദേഹം മത്സരിച്ച തിരുവനന്തപുരത്തെ അദ്ദേഹം വിടില്ല, തിരുവനന്തപുരംകാരോടൊപ്പം ഉണ്ടാകുമെന്നും കൂടി പറയുകയാണ്. ക്യാമറമാൻ രാജേഷ് വളരികൊണ്ടിനൊപ്പം വയനാട്ടിൽ നിന്നും ദീപക് ധർമ്മടം, 24.